പാലക്കാട് സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗമായ ഷാജഹാൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ വിവാദ പരാമർശവുമായി കെപിസിസി വൈസ് പ്രസിഡന്റ് വിപി സജീന്ദ്രൻ രംഗത്തെത്തുകയാണ്. സഖാക്കൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ സഖാക്കൾക്ക് വീട്ടിൽ വളർത്തുന്ന പൂവൻ കോഴിയുടെ അവസ്ഥയാണെന്നും ആവശ്യം വന്നാൽ അവനെ തട്ടുമെന്നുമായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത്. പാലക്കാട് കൊലപാതകം സംബന്ധിച്ച് സിപിഐഎം വിചിത്രമായ വാദമാണ് ഉന്നയിക്കുന്നതെന്നും കൊലപാതകം സംബന്ധിച്ച് പ്രതികൾ ആരെന്ന് സിപിഐഎം വിധി എഴുതുകയാണെന്നും സജീന്ദ്രൻ എഴുതി. വീട്ടിൽ വളർത്തുന്ന പൂവൻ കോഴിയുടെ അവസ്ഥയാണ് കേരളത്തിലെ സാധാ സഖാക്കൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ സഖാക്കൾക്ക്. വീട്ടിലൊരാവശ്യം വന്നാൽ അവനെ തട്ടും, പാവത്തങ്ങളോട് സഹതാപം മാത്രം. സഖാവിനെ വെട്ടാൻ പോയ ദിവസം പോലും കോടിയേരിക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടവൻ ബിജെപി ആണെന്നാണ് ഇപ്പോൾ സഖാക്കൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് കൊലപാതകം സംബന്ധിച്ച് സിപിഐഎം വിചിത്രമായ മറ്റൊരു വാദം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ പാർട്ടി അനുഭാവിയായിരിക്കാം, ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ കാണാം, പക്ഷേ ഞങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല, സംഘടനാ ചുമതലയില്ല. പാർട്ടി മെമ്പർഷിപ്പും സംഘടനാ ചുമതലയും ഉള്ളവൻ വെട്ടിയാൽ മാത്രമാണോ സിപിഐഎം നടത്തിയ കൊലപാതകം ആവുകയുള്ളൂ. എത്ര വിചിത്രവും ബാലിഷ്യവുമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ. സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ വേണം നിങ്ങൾ സംസാരിക്കാൻ. സമീപകാലത്തായി വെങ്ങാറമൂട് കൊലപാതകം കോൺഗ്രസിന് മേൽ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചു. എ കെ ജി സെഞ്ചർ പടക്കമേറെ കോൺഗ്രസിന്റെ മേൽ കെട്ടിവെച്ചു. പാലക്കാട് സിപിഐഎം പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിലും പ്രതികൾ ആരെന്ന് സിപിഐഎം വിധി എഴുതുന്നു. സിപിഐഎം പറയുന്നത് അതേപടി ഏറ്റുപറയാൻ മനസ്സിലെന്ന് പ്രഖ്യാപിച്ച കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന് അഭിനന്ദനങ്ങൾ, വി പി സജീന്ദ്രൻ പറയുന്നു. അതേസമയം ഷാജഹാന്റെ കൊലപാതകത്തിന് പിന്നിൽ സിപിഐഎം പ്രവർത്തകരാണെന്ന് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് കരുതി എല്ലാം ബിജെപിയുടെ തലയിലിടാൻ കഴിയുമോ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഷാജഹാനെ കൊലപ്പെടുത്തിയ അക്രമികൾക്ക് പാർട്ടി അംഗങ്ങൾ എന്ന് ദൃക്സാക്ഷി പറയുമ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് സിപിഐഎമ്മിന് എങ്ങനെ ഒഴിയാനാകും? സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുള്ളതിനേക്കാൾ ആയുധശേഖരം സിപിഐഎമ്മിനുണ്ട്. അക്രമികൾ പാർട്ടി അംഗങ്ങളല്ലെന്ന് പറയുന്ന സിപിഐഎം നേതാക്കളെ തിരുത്തുന്നത് പാർട്ടിക്കാർ തന്നെയാണെന്നും സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.